എന്റെ ചാച്ചു, നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഒരു ബദിജേ, ഞാൻ ഈ ഗോജി സാറിന്റെ ഗാഡ്ജറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അതെ, ഈ ലോക്കറ്റിന്റെ ഐ പി എസ് വഴി വളരെ ദൂരത്തിലേക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ലിപ് റീഡിംഗ് നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാത്രി വലിയ പ്രശ്നം ഉണ്ടാവും. പല വർഷങ്ങൾക്ക് ഈ ഏരിയ അത് ഓർമ്മിച്ചിരിക്കും. നല്ല രസമായിരിക്കും ചേതൻ ഭായ്. ഷെടോ, ഇതെന്താ? എന്തു പറ്റി ചാച്ചു? എന്തിനെങ്ങനെ ഷോക്കായി നിക്കുന്നേ? ഓയ് ബദീജേ, ആ ചേതൻ ഭായില്ലേ, ഇന്ന് രാത്രി വലിയൊരു ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നാ തോന്നുന്നത്. നമ്മൾ ഉടൻ തന്നെ ഈ വിവരം ബന്ധുഗിനി അറിയിക്കണം. ഹലോ ബന്ധുഗിനി മാഡം. എന്തേ? എന്റെ വീട്ടിൽ പോലീസോ? എടാ, ബന്ധുർക്കൻ ഇവിടെ ഉള്ളത് വരയ്ക്കും എന്റെ വീട്ടിൽ വന്ന് ഒന്നും നിനക്ക് ചെയ്യാൻ പറ്റില്ലടാ. മനസ്സിലായോ? മര്യാദക്ക് പറഞ്ഞോ, ബോംബ് എവിടെയാ നീ പതുക്കി വെച്ചിരിക്കുന്നത്? ബോംബോ? നിങ്ങൾ എന്തായി പറയുന്നേ? നീ അങ്ങോട്ടൊന്ന് നോക്ക്. നീ എന്താടാ പറഞ്ഞത്? ഇന്ന് രാത്രി അതിഭയങ്കര പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ഈ ഏരിയ പല വർഷങ്ങൾ അത് മറക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഇനി പല വർഷങ്ങൾ നീ ജയിലിൽ ഇരിക്കാൻ പോവാടാ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവന്റെ കൈവശം ബോംബുണ്ട്. ഒരുപാട് ഒരുപാട് ബോംബുകളുണ്ട്. ഇത് ബോംബല്ല, വെറും പടക്കങ്ങളാ. നാളെ എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അവള് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ഈ ക്രാക്കേഴ്സ് പൊട്ടിക്കാന്ന് വിചാരിച്ചതാ. ഞാൻ വിചാരിച്ചത് ഈ ഏരിയ മൊത്തം കണ്ട് രസിക്കുന്ന എന്റെ മോളുടെ പെരുന്നാള് പല വർഷങ്ങൾക്ക് അവര് ഓർക്കണം. ചാച്ചാ, ബോംബാണ് പാമ്പാണെന്ന് പറഞ്ഞോണ്ട് ലാസ്റ്റിൽ ഒന്നുമില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചത് ഫണ്ടൂഷ് നഗറിന്റെ സുരക്ഷ മാത്രമാണ്. എടോ ചാച്ചേ, താൻ ആവശ്യമില്ലാതെ തന്റെ ടൈം വേസ്റ്റ് ആക്കി ഇരിക്കാം. വാടോ. ഹലോ, ആ ഡയമണ്ട് എന്റെ കയ്യിലുണ്ട്. എന്റെ കാറിൽ അത് സുരക്ഷിതമായിട്ടുണ്ട്. 1,000,000-ൽ 1 ഈ ഡയമണ്ട്. ഞാൻ അത് എടുത്തുകൊണ്ട് വളരെ ദൂരേക്ക് പോവുക. എന്റെ കയ്യിൽ ഡയമണ്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊന്നും ആവശ്യമില്ലല്ലോ. ഫണ്ടൂഷ് നഗറിൽ ഒരു പുതിയ കള്ളൻ വന്നിരിക്കുക. ഡയമണ്ട്സ് അടിച്ചു മാറ്റാണ് വന്നിരിക്കുന്നത്. പോലീസോ? എന്താ പറ്റിയത്? ഞാനാ പറയുന്നത് വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്യരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അത് ശരി. അപ്പോൾ ബന്ധുവിനോട് കാര്യങ്ങൾ പറയാനാ നീ വന്നിരിക്കുന്നല്ലേ? എന്തൊരു കാലമായത്! ഈ കള്ളൻ പോലീസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്നിരിക്കുക. 1,000,000-ൽ 1 നിന്റെ ഡയമണ്ട്. അത് നീ അടിച്ചു മാറ്റിയിട്ട് ഫണ്ടൂഷ് നഗറിൽ നിന്ന് ഒരുപാട് ദൂരെ പോകുന്നു പറഞ്ഞതല്ലേ? ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. മാഡം, ഇത് കണ്ടോ. ആരെങ്കിലും എന്നെ രക്ഷിക്കോ. ദോഗന്റെ പുറകെ വന്നോണ്ടിരിക്കാണ്. ചാച്ചാ, തന്നെ വിശ്വസിച്ച് ഞാനിപ്പോ കുടുങ്ങിയിരിക്കാ. എന്നെ രക്ഷിക്കോ. അല്ല, നിങ്ങൾ എന്താ കരുതിയത്? ചേടാ, ഈ ഡോഗിയുടെ പേരാണ് ഡയമണ്ട്. ഇതിനെ വിളിച്ചോണ്ട് ഔട്ട് ഓഫ് സിറ്റിയിലേക്ക് ഞാൻ കുറച്ച് ദിവസം വെക്കേഷൻ പോകാൻ ഇരിക്കുകയായിരുന്നു. എന്നെ രക്ഷിക്കേജി, ഈ റോളർ സ്കേറ്റ്സ് ഇട്ടോളൂ. എന്താടാ പട്ടി, ഇപ്പൊ എന്താ പറ്റിയത്? എന്താടാ നിന്ന് പോയത്? വാ വാ, എന്റെ പുറകിൽ വാ. ചേടാ, ഇത് വല്ലാത്തൊരു പ്രശ്നമായി തീർന്നല്ലോ. എന്റെ മേക്കപ്പ് മൊത്തം സ്പോയിലായി. ചാച്ചേ, താൻ ഇത് എന്ത് പണിയാണ് കാണിച്ചേ? ജനങ്ങളുടെ ലിപ്പർ ലീഡ് ചെയ്യുന്ന ഒന്നും നിർത്ത്. തന്റെ വായും ചുണ്ടും ഒക്കെ കുറച്ച് നടക്കി വെക്ക. തീർച്ചയായിട്ടും. നോക്ക്, നിക്കാതെ ഇറങ്ങി പോടോ ഇവിടുന്ന്. അല്ല, ഈ ഡങ്കാടോളന്തിന വേറെ വേറെ സെല്ലിൽ ഇരിക്കുന്നത്? അതെ, നമ്മുടെ മാഡം വേണമെന്ന് വെച്ചാണ് തണിച്ചേരിത്തിരിക്കുന്നത്. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വേഗം പറഞ്ഞു ഡോൾക്കി, നമ്മുടെ ജോലി കഴിഞ്ഞു. ജീജെ, ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ടണൽ റെഡി ആയിട്ടുണ്ട്. അത് നേരെ ഒരു മാൻഹോളിൽ ചെന്ന് ചേരും. നമ്മൾ ശരിക്കും ഒരു 11 മണിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാം.
ബന്ധുഗ്നിജി, വളരെ വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ പോവുക. ഞാൻ ഇപ്പഴ അവരുടെ ലിപ്പ് റീഡ് ചെയ്തത്. അവരെന്താ പറഞ്ഞെന്നറിയോ? മതിയാക്ക ചാച്ചേ, താൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഇനി വിശ്വസിക്കില്ല. മര്യാദക്ക് വീട്ടിലേക്ക് പോടോ. ഡങ്കായോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. ഇന്ന് രാത്രി 11 മണിക്ക് ജയിലിൽ ചാടി പോകുന്ന പറഞ്ഞത്. നിനക്കറിയാലോ ബദീജേ, ഞാൻ ഒരിക്കലും കള്ളം പറയാറില്ല. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും സംഭവിക്കില്ല. ഇപ്പൊ നീ എന്നെ വിശ്വസിക്കില്ലേ? സപ്പോർട്ട് ചെയ്യില്ലേ? ബദീജ എപ്പോഴും തന്നെ ചാച്ചിയെ വിശ്വസിക്കും. ഈ വഴിയാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. ഞാൻ അവിടെ 2 നെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവര് പുറത്തേക്ക് വന്നതും നമ്മൾ വിരിച്ചു വെച്ച വലയിൽ കുടുങ്ങും. ദാ ആ കാണുന്ന മരത്തിൽ തല കീഴായി തൂങ്ങിക്കിടക്കും. കലക്കി ബദീജേ, എന്തൊരു ഐഡിയ ആണ് നിന്റേത്. ഞാൻ ചെന്ന് ബന്ദൂക്നിജി വിളിച്ചോണ്ട് വന്നേക്കാം. ഡങ്കാഡോൾക്ക് എസ്കേപ്പ് ആവുന്നത് നേരിട്ട് കാണട്ടെ, എങ്കിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. ഈ ഡങ്കാഡോൾക്ക് എപ്പോഴാ രക്ഷപ്പെടുകയെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവന്മാര് വന്നില്ലെങ്കിൽ ബന്ധുവിനെ എന്നെ വീണ്ടും വിശ്വസിക്കില്ല, ഒരുപാട് വഴക്കുണ്ടാക്കും. ഈ ഡങ്കാഡോൾക്ക് എവിടെയാ പോയി തൊലഞ്ഞത്? ഈ ഡങ്കാഡോൾക്ക് മാൻഹോൾ വഴി പുറത്തേക്ക് വന്നില്ലെങ്കിൽ അവരെങ്ങനെയാ ആ നെറ്റിൽ കുടുങ്ങാൻ പോകുന്നത്? ഓഹോ, ചാച്ചാബദീജ നമ്മളെ പിടിക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കയാ. പക്ഷേ ആ കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായി? ഈ ലോക്കറ്റിന്റെ ഐഫേസ് വഴി ഒന്ന് നോക്കിയേ, ചാച്ചയുടെ ലിപ്പ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചാച്ചാ, താൻ വല എവിടെയാണ് വെച്ചിരിക്കുന്നത്? ചേട്ടാ ഇതെന്താ, അടുത്ത് തന്നെ ഉണ്ട്. ബന്ദൂക്നിജി, നിങ്ങൾക്കൊരു സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. ദാ അവിടെയുള്ള മരത്തിൽ 2 കള്ളന്മാർ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് കാണാം. ഹലോ എടോ ചാച്ചേ, താൻ എന്തിനാടോ വവ്വാലിനെ പോലെ തലകീഴായി തൂങ്ങിക്കിടക്കുന്നേ? എന്നിട്ട് തനിക്ക് ചിരി വരിക അല്ലേ? കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഡങ്കാഡോൾക്ക് ജയിലിൽ ചാടാൻ പോവാണെന്ന്, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞതന്നെ സംഭവിച്ചില്ലേ? പക്ഷെ ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അവന്മാര് വന്നത് ഈ മാൻഹോൾ വഴിയല്ല, ദേ ആ മാൻഹോൾ വഴിയാണ് വന്നത്. ചാച്ചു, കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ് എവിടെ? അതെവിടെയോ താഴെ വീണെന്ന് തോന്നുന്നു. ചേട്ടാ, ഞാനിത് ഒട്ടും ശ്രദ്ധിച്ചില്ലല്ലോ. പക്ഷെ ആ ലോക്കറ്റ് ഡങ്കാഡോൾക്കിയുടെ കയ്യിലുണ്ടോ? സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമല്ലോ. ഡങ്കാഡോൾക്ക് അവരുടെ സ്റ്റൈലിൽ തന്നെ കൊടുക്കണം. നല്ല കാര്യം ഡങ്കാഡോൾക്ക് ആ വണ്ടിയുടെ അടുത്തേക്ക് പോയില്ല. ആ വണ്ടിക്കകത്ത് ഡയമണ്ട് ഉണ്ട്. ഒരു പ്രാവശ്യം അവർക്ക് ആ ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞ പിന്നെ അവർക്ക് ജീവിതത്തിൽ മറ്റൊന്നിന്റെ ആവശ്യം ഉണ്ടാവില്ല. ജീജേ, വണ്ടി ഒന്ന് നിർത്ത. ബദീജ പറഞ്ഞത് കേട്ടോ, ദേ ആ കാണുന്ന വണ്ടിയില് ഒരു വിലയുയർന്ന ഡയമണ്ട് ഉണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് അടിച്ചു മാറ്റാം. ശരി ശരി. നമ്മള് തലകീഴായിട്ട് ഓടിക്കൊണ്ടിരിക്ക, നേരെ ഓടണം. ഇതൊക്കെ ചീറ്റിംഗ് ആണ് കേട്ടോ. ജീജേ, നമ്മൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങളോട് കളിച്ചാലേ ദേ ഇങ്ങനെ ഇരിക്കും. വലിയ വലിയ ക്രിമിനൽസിനെ പോലെ എടുത്ത് പന്താടിയിട്ടുണ്ട് ഈ ചാച്ച പിന്നെ ബദീജ. എനിക്ക് തോന്നുന്നത് ഈ ഐ പീസ് ഡാമേജ് ആയി പോയെന്നാ. ബദീജ ഇത്ര അടുത്തല്ലേ നിൽക്കുന്നത്,
എന്നിട്ടും എനിക്ക് അവന്റെ ലിപ്പ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പക്ഷേ ജീജ, അവൻ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടതായിരുന്നല്ലോ. ഇനി എനിക്ക് ഐപിഎസിന്റെ ആവശ്യമില്ല. നിന്റെ വോയിസ് പോലും ഇപ്പൊ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ജീജ, പ്രശ്നം ഇപ്പൊ ഗാജറ്റ്സിലല്ല, നിങ്ങളുടെ ചെവിക്കാ പറ്റിയിരിക്കുന്നത്. ജയിലിൽ ചാടിയ കള്ളന്തേ തിരിച്ചു ജയിലിൽ തന്നെ എത്തിയിരിക്കുന്നു. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്താ ശരിയല്ലേ ചാച്ച? അതെ ബദീജ. चाचा और भतीजा, चाचा और भतीजा, चाचा और भतीजा।